മോർണിംഗ് ഷോയിലിൻ്റെ അതിഥിയുടെ വിശേഷങ്ങളാണ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥിയായി വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം, ബെന്യാമിൻ. അതെ, ആടുജീവിതം ആദ്യം പറയുകയാണെങ്കിൽ ആടുജീവിതം വായനക്കാരൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രചനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബെന്യാമിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആടുജീവിതം മാത്രമല്ല മറ്റു പുസ്തകങ്ങളൊക്കെ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്നീ തുടങ്ങുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ വായനക്കാരനെ വളരെയധികം ആകർഷിച്ച പുസ്തകങ്ങളാണ്. എന്തായാലും ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ വിശേഷങ്ങൾ കാണാം ഇനി. നമസ്കാരം. നാം ജീവിക്കാത്ത ഓരോ ജീവിതവും കെട്ടുകഥകൾ മാത്രമാണെന്ന് മലയാളികളെ ഓർമ്മപ്പെടുത്തിയ കഥാകാരൻ ശ്രീ ബെന്യാമിനാണ് ഇന്ന് മോർണിംഗ് ഷോയിലെ അതിഥി. സർ നമസ്കാരം. നമസ്കാരം സർ. ആടുജീവിതം അനുഭവം രചനയാകുമ്പോഴുണ്ടായിരുന്ന, രചനയാക്കിയപ്പോഴുണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? വെല്ലുവിളി എന്ന് പറയുന്നത് ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ച ഒരു ജീവിതമല്ല ആടുജീവിതത്തിൽ അത് കഥയാക്കി മാറ്റിയത്. മറ്റൊരാൾ കടന്നുപോയ ഒരനുഭവം ഞാൻ കേൾക്കുകയും അതിനെ കഥയാക്കി മാറ്റാനുള്ള ഒരു ശ്രമവുമാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ കഥാപാത്രം, ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ കടന്നുപോയ ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോ സന്ദർഭങ്ങളിലൂടെയും ഞാൻ മനസ്സുകൊണ്ട് കടന്നു പോകേണ്ടതായ ഒരു 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 ഘട്ടമുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങൾ ഓരോരുത്തരും വായിക്കുന്ന ഓരോ വായനക്കാരനും അനുഭവിക്കുന്നതാണ് എന്ന് തോന്നിക്കുകയുള്ളൂ. അത് ആ ഒരു ഘട്ടം പിന്നിടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് നജീബ് എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യൻ അനുഭവിച്ച അനുഭവങ്ങളെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് സംശീകരിക്കുകയും അതിനെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായിരുന്നു ആ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വെല്ലുവിളി നേരിട്ട നിമിഷം എന്ന് ഞാൻ കരുതുക. ആടുജീവിതത്തിന് ശേഷം രണ്ടാമതൊരു കൃതിയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ആത്മസംതൃപ്തി ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ആ ഒരു രീതി, അവസ്ഥ എന്തായിരുന്നു? അല്ല, ആടുജീവിതത്തിന് മുമ്പുള്ള കൃതികൾ എഴുതുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം വെല്ലുവിളികളൊന്നുമില്ല. പരക്കെ സ്വീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നില്ല ഞാൻ. വളരെ കുറച്ച് കഥകൾ എഴുതുന്നു, വളരെ സാഹിത്യം വളരെ ഗൗരവമായി കാണുന്ന ആൾക്കാരുടെ ഇടയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധാരണ എഴുത്തുകാരനായിരുന്നു. ആടുജീവിതം വന്നതോടുകൂടി അത് കേരളത്തിലുടനീളം പരക്കെ ചർച്ച ചെയ്യപ്പെടുകയും ആ പുസ്തകത്തെക്കുറിച്ച് ധാരാളം ആൾക്കാർ അറിയുകയും വായനക്കാർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുതിയൊരു നോവൽ, അന്ന് അതിനുശേഷം എഴുതിയ നോവൽ മഞ്ഞവയിൽ മരണങ്ങളാണ്. മഞ്ഞവയിൽ മരണങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ സ്വീകരിക്കപ്പെടും ആൾക്കാർ, ആടുജീവിതവുമായി ഇതിനെ താരതമ്യം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്തരം ഒരു ഭീതിയിൽ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പുതിയൊരു നോവലിലേക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. അപ്പോൾ ആടുജീവിതം എഴുതി തീർന്നതോടെ ഞാൻ ആടുജീവിതത്തെ ഉപേക്ഷിക്കുകയും അതിൻ്റെ പിന്നിലുണ്ടായ ചർച്ചകൾ, സംസാരങ്ങൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ അതിനെയൊക്കെ മറന്നു കളയുകയും ഞാനൊരു പുതിയ നോവലിൻ്റെ മുന്നിലേക്ക് പോവുകയും അതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുകയും അതിനുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പരസ്യമായി പൊതുവിൽ ഇത്തരം വെല്ലുവിളികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ ഇതിനെയൊക്കെ മറന്നുകൊണ്ട് ഞാനൊരു പുതിയ ഏറ്റവും ഫ്രഷായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കടന്നു പോവുകയും എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ആടുജീവിതം കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ തന്നെ മഞ്ഞവിൽ മരണങ്ങൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞത്. ഇല്ലെങ്കിൽ എന്താണ്, അതിൻ്റെ ഒരു ഭാരത്തിൽ ഞാൻ പെട്ടുപോകുമായിരുന്നു. ആ ഭാരത്തിൽ പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നുണ്ട്. ആടുജീവിതമാണ് ഏറ്റവും വിൽക്കപ്പെട്ട നോവൽ, പക്ഷേ താങ്കൾ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ആടുജീവിതമല്ല എന്ന്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ, അതിന് കാരണം എന്താണ്? ഇതുവരെ എഴുതിയ നോവലുകളിൽ മഞ്ഞവിൽ മരണങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം നമ്മൾ എഴുതുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളി ഏറ്റവും അധികം അനുഭവിച്ചത് മഞ്ഞവിൽ മരണങ്ങളിലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കഥാഘടന, 2 കഥാപാത്രങ്ങളാണ് എൻ്റെ കഥ പറയുന്നത്. 2 സമാന്തരമായി, അതായത് അതിനുള്ളിൽ തന്നെ ബെന്യാമിൻ എന്ന് പറയുന്ന നോവലിസ്റ്റ് തന്നെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ബെന്യാമിൻ ഒരു കഥ പറയുന്നു, അതിലെ പ്രധാന കഥാപാത്രമായ ക്രിസ്റ്റി അന്തർപ്പേർ മറ്റൊരു കഥ പറയുന്നു. ഇത് 2 സമാന്തരമായി പോവുകയും ഒരു ഘട്ടത്തിൽ വെച്ച് ഇതൊന്നാവുകയും ഒക്കെ ചെയ്യുന്ന വളരെ സൂക്ഷ്മമായ രചന ആവശ്യമുള്ള ഒന്നായിരുന്നു. അപ്പോൾ ഇത് എഴുതുന്ന ഘട്ടത്തിൽ ഓരോരുത്തരും ഓരോ നിമിഷത്തിലും നാം എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഈ വെല്ലുവിളിയെ അതിജീവിച്ച് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് എഴുത്തിൽ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നത്. ഞാനെന്തോ നന്നായി എഴുതി, ഞാനതിൽ വർക്ക് ചെയ്തു എന്നൊരു ഒരു തോന്നലുണ്ടാകുന്നു. ആ തോന്നലുണ്ടായത് മഞ്ഞയിൽ മരണങ്ങളിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കൃതിയോടൊരു ഒരു പ്രത്യേക ഇഷ്ടം നിലനിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റു കൃതികൾ ഇഷ്ടമല്ല എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ടും ഓരോ കൃതി എഴുതുന്നതിനും പിന്നിലൊരു കാരണമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് എഴുതുന്നത്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഇഷ്ടം മഞ്ഞവിൽ മരണങ്ങളോടാണ് എന്ന് മാത്രമേ ഉള്ളൂ.
നിരൂപർ ഇനി വരുന്ന വായനയുടെ ഭാഗതത്വത്തിൽ അനിവാര്യരാണോ എന്നൊരു തോന്നലുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ നിരൂപകർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അവരെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇന്ന് ഓരോ വായനക്കാരനും നിരൂപകരെക്കാൾ മികച്ച നിരൂപകരായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും അത് അതിൽ നിന്ന് അവരുടേതായ അതായത് വായനക്കാർക്ക് അവരുടേതായ ഒരു തീരുമാനത്തിലെത്താനും കഴിയുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിരൂപകർ മാത്രമായിരുന്നു അതിനുള്ള ഒരു സാധ്യത. അവർ പറയുന്നു അതാണ് ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് അതല്ല, പലതരത്തിലുള്ള പല വീക്ഷണകോണിൽ നിന്നുള്ള വായനകൾ ഉണ്ടാവുകയും അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഇതാണ് യഥാർത്ഥ ആകൃതിയിലേക്കുള്ള വായന എന്ന് വായനക്കാർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പല വായനക്കാരിൽ ഒരാളായി നിരൂപകർ നിലകൊള്ളുന്ന ഒരു കാലമാണിത്. പണ്ട് ഉണ്ടായിരുന്ന അപ്രമാദിത്വം അവർക്ക് അസ്തമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പോസ്റ്റ് മോഡേണിറ്റിയും കഴിഞ്ഞാണ് നമ്മുടെ ഒരു സാഹിത്യത്തിൻ്റെ പോക്ക്. പല ബിംബങ്ങളും ശൈലികളും ഒക്കെ മാറുന്നുമുണ്ട്. ഈ ഒരു മാറ്റം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ സാഹിത്യത്തിന് പൊതുവായി? അല്ല, സാഹിത്യത്തിൻ്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് തന്നെ കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. 20 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് ഇക്കാലത്ത് എഴുതപ്പെട്ട ഒരു കൃതി എടുത്ത് വായിക്കുമ്പോൾ എന്തായിരുന്നു ഇക്കാലം എന്ന് അന്വേഷിക്കലാണ് യഥാർത്ഥത്തിൽ സാഹിത്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാലത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെയും പുതിയ വികാസങ്ങളെയും ശൈലികളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സാഹിത്യം മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പഴയകാല രചനാരീതികളിൽ നിന്ന് മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ട്, നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്, നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം മാറുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും എഴുത്ത് രീതികളും മാറും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആ എഴുത്തിൻ്റെ തുടർച്ചയാണ്, സാഹിത്യത്തിൻ്റെ തുടർച്ചയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നവമാധ്യമങ്ങൾ എങ്ങനെയാണ് എഴുത്തിനെയും എഴുത്തുകാരനെയും നിർണ്ണയിക്കുന്നത്? ആ ഒരു സ്പേസിലേക്ക് അവർ എത്തുന്നത് ഈ സാഹചര്യത്തിലാണ്? നവമാധ്യമങ്ങൾ ഒരു പുതിയ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അയാളുടെ രചനകൾ എഴുത്തു പരീക്ഷണങ്ങൾ ഒന്ന് ജനസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു വഴി എന്ന നിലയിൽ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു കാലത്ത് ഞങ്ങളൊക്കെ എഴുത്തു തുടങ്ങിയ കാലത്ത് ബ്ലോഗുകളിലൂടെയാണ് അത് സാധ്യമായത്. ഇപ്പോൾ അത് മറ്റു ചില മാധ്യമങ്ങളിലൂടെ അത് സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇന്ന് പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വ്യാപകമായ ചർച്ചകൾ നവമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നിരൂപകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഏകപക്ഷീയമായ ചർച്ചകളൊന്നുമല്ല, വളരെ സ്വതന്ത്രമായ സ്വന്തം ആശയങ്ങൾ. അത് എഴുത്തുകാരൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ വിമർശിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഇതര വായനക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇന്ന എഴുത്തുകാരൻ ഇന്ന സ്ഥാനമാണ് ഈ സമൂഹത്തിലുള്ളത് എന്ന് നിർണ്ണയിക്കുന്നതിലൊരു പങ്കൊക്കെ എന്താണ് ഈ നവമാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും പരിധികളുണ്ടോ? ഇപ്പോൾ സാംസ്കാരിക നായരൊക്കെ ഉൾപ്പെടെ തന്നെ പറയുമ്പോൾ അതിനൊക്കെ പരിധികളുണ്ടാകുന്നത് അതൊക്കെ ചേർത്താണ് ചോദിക്കുന്നത്. മീശയും ഉൾപ്പെടെ ആധാരമാക്കി നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പരിധി നിലവിലുണ്ടോ? ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താണ് പരിധി ഇപ്പോൾ ചെറുതായി ചെറുതായി വരികയാണ്. ഓരോ വ്യക്തികളും ഓരോ സ്ഥാപനങ്ങളും ഓരോ മതസംഘടനകളും തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഈ കൃതിയിലുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമാണ്. സ്വതന്ത്രമായ ഒരു പേര് പറയാൻ കഴിയാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഇന്നതായതുകൊണ്ട് ആ കഥാപാത്രം ഉൾക്കൊള്ളുന്ന എല്ലാ എന്താണ് സമൂഹത്തെയും കൂടിയാണ് അത് വിമർശിക്കുന്നത്. അത്തരത്തിൽ പറയാൻ പാടില്ല എന്ന് തരത്തിലേക്ക്. ഇപ്പോൾ ബിരിയാണിയുടെ ആരോപണം നമുക്കറിയാം, ബിരിയാണി എന്ന് സന്തോഷിച്ച് ഗാനത്തിൻ്റെ കഥ, മീശയുടെ ആരോപണം അറിയാം. അങ്ങനെ എത്രയോ കൃതികൾ നമുക്കറിയാം. കേരളീയ പശ്ചാത്തലത്തിൽ തന്നെ സമൂഹം വളരെ പെട്ടെന്ന് ചെറുതായിക്കൊണ്ടിരിക്കുന്നു ചിന്താഗതിയിൽ. ഇത് സമൂഹത്തിന് നേരെയുള്ള ഒരു കണ്ണാടിയാണ് കഥ എന്ന് പറയുന്നത്, നോവൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള വക്രപരമായ കാഴ്ചകളും ഉണ്ടാവാം. ഇത് നമ്മളെ കൂടി കുറേ കൂടി നന്നാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഇതൊക്കെ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് സമൂഹം ചെറുതായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ കേരളം മാറി നിന്നിട്ടില്ല, കേരളവും അതിനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വലിയ വിലക്കുകൾ നേരിടുന്ന കാലം തന്നെയാണ്. മലയാളിയെ പറ്റി, കേരളീയ സമൂഹത്തെ പറ്റി ഒരു പ്രവാസിയായിരുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാളിയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും വലിയ പ്രതീക്ഷയും ഒക്കെയാണുള്ളത്. കാരണം വളരെ വ്യതിരിക്തമായ സാമൂഹിക കാഴ്ചപ്പാടുള്ള ഒരു സമൂഹം.
നമ്മൾ ലോകത്തിൻ്റെ ഇതര സമൂഹത്തിൽ നിന്ന് വരുന്ന മനുഷ്യരുമായി നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സമാനവീകത, നമ്മുടെ സ്നേഹം, നമ്മുടെ സഹകരണം ഇതൊക്കെ വളരെ വലുതാണ് എന്ന് നമുക്ക് ഈ രണ്ട് പ്രളയകാലം കൂടി നമ്മളെ തെളിയിച്ചതാണ്. എങ്ങനെയാണ് നമ്മുടെ യുവാക്കൾ എത്ര ആർജവത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച് ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതേ സമയത്ത് തന്നെ ജാതി ചിന്തകൾ വല്ലാതെ വർദ്ധിക്കുന്നു, രാഷ്ട്രീയ പകപോക്കലുകൾ നമ്മൾക്കിടയിൽ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഇരുചിറകിലേറി പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര വൈരുദ്ധ്യാത്മകമായ ഒരു ഒരു സമൂഹമായി കേരളം മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ കൂടി ശുഭപ്രതീക്ഷയുള്ളതാണ്. യുവാക്കൾ കുറേ കൂടി ആർജവമുള്ളവരായിത്തീരുകയും അവർ പരസ്പരം ആശയങ്ങൾ കൈമാറിക്കൊണ്ട് സമൂഹത്തെ കുറേ കൂടി നല്ലതാക്കി തീർക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് എനിക്ക് കേരളീയ യുവാക്കളെ സംബന്ധിച്ച് കൂടുതൽ ശുഭപ്രതീക്ഷയാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം, എഴുത്തിൻ്റെയും വായനയുടെ ഒരു പ്രത്യാശ കേരള സമൂഹത്തിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ധാരാളമായി ഉണ്ട്. മറ്റ് ഇതര സമൂഹങ്ങളുമായി, ഇന്ത്യയിലെ ഇതര സമൂഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ ഒരു മുന്നേറ്റം പുതിയ കാലത്ത് എഴുത്തിലും വായനയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വായന അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാരുടെ ഇതിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ നമുക്ക് വിലപിക്കാമെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നതിൽ നമുക്ക് കിട്ടുന്ന വിൽപ്പനയുടെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പലയിടങ്ങളിൽ പോകുമ്പം വായനക്കാർ നമുക്ക് തരുന്ന ഫീഡ്ബാക്കുകൾ, ചെറുപ്പക്കാർ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും മുൻകാലങ്ങളെക്കാളധികം എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ബഷീറിൻ്റെയൊക്കെ കാലത്ത് ബഷീറിനെ പോലൊരു എഴുത്തുകാരൻ സ്വന്തം ചുമലിൽ പുസ്തകങ്ങൾ കൊണ്ടു നടന്നു നിൽക്കേണ്ട അവസ്ഥയിൽ ആയിരുന്നുവെങ്കിൽ അതിൽ 1000ഓ 2000ഓ കോപ്പിയാണ് പരമാവധി വിറ്റിരുന്നതെങ്കിൽ ഇന്ന് 100,000 കോപ്പികൾ വിൽക്കുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. അതൊക്കെ വെറുതെ വിൽക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ യുവജനങ്ങൾ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്, ഗൗരവമായി ചർച്ചയും ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിലും വളരെ പ്രതീക്ഷാപരമായിട്ടാണ് ഞാൻ സമൂഹത്തെ കാണുന്നത്. എന്താണ് ഒരു എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം? എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം ജനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി പറയുന്നുണ്ടല്ലോ, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാൾക്ക് പോലും സഹായം എത്തിക്കുവാൻ കഴിയുന്നുണ്ടോ ഒന്നിന് എങ്കിലാണ് അത് മൊത്തം സമൂഹത്തിന് പ്രയോജനകരമായി തീരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും നോക്കുമ്പോൾ അത് ഏത് തരത്തിൽ അവരെ, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരെ ബാധിക്കുന്നതാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു രാഷ്ട്രീയത്തിലുള്ള ഏത് വിഷയത്തിലും നമ്മളൊരു നിലപാടെടുക്കുന്നത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ സങ്കുചിതമായ ഇടത് വലതു പക്ഷങ്ങൾക്കിടയിൽ നിൽക്കുന്ന രാഷ്ട്രീയമല്ല, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, മൊത്തത്തിൽ ഗുണകരമാവുന്ന, പ്രകൃതിക്ക് ഹാനികരമാവാത്ത, നാളെയിലും മനുഷ്യകുലത്തിന് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ചിന്തകളോടും വിചാരങ്ങളോടുമൊക്കെയാണ് എഴുത്തുകാരൻ ചേർന്ന് നിൽക്കുന്നത്. താൽക്കാലികമായ ലാഭങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളല്ല ഒരിക്കലും എഴുത്തുകാരൻ. ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ മനുഷ്യനെ ജീവിതം എന്ത് പഠിപ്പിച്ചു? എന്നെ ജീവിതം പഠിപ്പിച്ചത് മനുഷ്യൻ വളരെയധികം സ്നേഹമുള്ളവരാണ് എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഞാൻ കടന്നുപോയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും ഓരോ നിമിഷങ്ങളിലും എന്നെ അപരിചിതരായ മനുഷ്യർ വന്ന് സഹായിക്കുകയും എനിക്ക് കൈത്താങ്ങാകുകയും എനിക്ക് സ്നേഹം നൽകുകയും എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരോ സ്വന്തക്കാരോ സുഹൃത്തുക്കളോ ഒന്നുമല്ല, വളരെ അപരിചിതരായ മനുഷ്യർ, സാഹിത്യത്തെയും വായനയും ഒക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ. അതുകൊണ്ട് തന്നെ എന്താണ് ജീവിതം എന്ന് പറയുന്നത് ഒരു കൊടുക്കുവാങ്ങലിൻ്റെ ആണ് എന്നും ആ കൊടുക്കുവാങ്ങലിൽ മനുഷ്യൻ വലിയ എന്താണ് നന്മപരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മനുഷ്യകുലം മുന്നോട്ട് പോകുന്നത് എന്നുമാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിക്കുന്നത്. വളരെ നന്ദി ശ്രീ. വളരെ സാർ.